ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഉള്ളിവട എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതരിഞ്ഞ് ഉപ്പിൽ മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു 10 മിനിറ്റ് നേരം. അതിനുശേഷം അതിലേക്ക് വേണ്ടത് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായ വട്ടത്തിലാണ് അരിയേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം സവാള ഉപ്പിൽ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാവും. ആ വെള്ളം മാത്രമാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യണം. അവരുടെ എരിവനുസരിച്ച് നന്നായി എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ എരിവിടാം. ഞങ്ങളിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യേണ്ട ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മൾ ചെയ്ത് വെച്ച മിക്സ് നമുക്ക് റെഡിയാക്കാം. ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മളത് ഉരുട്ടിയെടുക്കുക. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കുക. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയതിന് ശേഷം കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മുടെ കൈയിൻ്റെ ഉള്ളങ്കയിൽ വെച്ചിട്ട് നമ്മളത് ഉള്ളിവടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. വൈകുന്നേരത്തേക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉഗ്രൻ സ്നാക്കാണിത്. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മളത് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. ടോട്ടലായിട്ടൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുക്കാവുന്നതാണ്. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.